വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വ്യക്തിയുടെ മരണം ഏറെ വ്യക്തിപരമായി ഏറെ ചിന്തിപ്പിച്ച ഒന്നാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കൾക്ക് ബാഗും കുടയും വസ്ത്രവും പുസ്തകവും വാങ്ങാൻ വകയില്ലാത്തൊരു മനുഷ്യൻ ആ രാത്രിയിൽ അയാൾ ചിന്തിച്ചുകൂട്ടി അവസാനം ഭാര്യന്റെ അടുത്തുനിന്ന് ഉറങ്ങുന്ന കിടക്കപ്പായിൽ നിന്നെണീറ്റ് വളർത്തുന്ന ആടിന്റെ കയറ് കഴിച്ച് മാവിൻ കൊമ്പിൽ കെട്ടി അയാളുടെ ജീവിതം അയാൾ അവസാനിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. മക്കളൊക്കെ വളർന്നു, കുടുംബം സ്വസ്ഥമായി മുന്നോട്ടു പോകുന്നു. അയാൾ അയാളുടെ ഖബറിൽ അയാൾക്ക് അള്ളാഹു നിശ്ചയിച്ച ജീവിതം അനുഭവിക്കണം. ബർസഖിൽ അയാൾക്ക് അള്ളാഹു സ്വസ്ഥത കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് രാവിലെ നമ്മൾ കാണുന്ന, ഉച്ചക്ക് നമ്മൾ സംസാരിച്ചിരുന്ന, രാത്രിയിൽ നമ്മൾ നാളെ കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞ ചിലരുടെ അനുഭവമാണിത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ IIT പോലെ NIT പോലെയുള്ള ശരാശരിയിൽ ലോക വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ സർവകലാശാലകളിൽ 100-ന്റെയും 200-ന്റെയും ഒക്കെ ഇടയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങളിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ പെരുകുന്നത്. ഇതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്താണ്? ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അങ്ങേയറ്റത്തെ നിരാശയിലേക്ക് മനുഷ്യൻ വീണുപോകുന്നതാണ്. ഇനി എന്റെ മുന്നിൽ വഴികളോ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൈ നദഖ്നൽ ഇൻസാന മിന്ന റഹ്മതൻ സുമ നസഅനാഹ മിൻഹു ഇന്നഹു ലയൂസുൽ കഫൂർ. എന്താണ്? മനുഷ്യന് നമ്മൾ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു, പിന്നെ അവന്റെ അനുഗ്രഹങ്ങളെ നാം അവനിൽ നിന്ന് ഊരിയെടുക്കുന്നു. ഊരിയെടുക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നഹു ലയൂസുൽ കഫൂർ, അവൻ അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനും നിഷേധം കാണിക്കുന്നവനും അതോടൊപ്പം നിരാശനാകുന്നവനുമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ വരട്ടെ, നിരാശയെ സംബന്ധിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും അയാൾ നിരാശനാവുകയില്ല. ഒരു ഘട്ടത്തിലും ഒരു കാരണം കൊണ്ടും അയാൾ നിരാശനാവുകയില്ല. അപ്പൊ നമ്മൾക്കൊക്കെ ഇന്ന് കണ്ടുണ്ട്, നാളെ ഒരുപക്ഷെ കണ്ടുണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ ഞാൻ നമ്മുടെ പീസ് റേഡിയോ സംവിധാനത്തിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചപരിമിതരായ ആളുകളുടെ പ്രബോധനം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മക്കൾ, ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ കൂട്ടായ്മയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ധാരാളം കാഴ്ചപരിമിതരുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു സീസണിൽ. എനിക്ക് തോന്നി ഈ വ്യക്തികളോട് ഞാൻ നടത്തുന്ന സംസാരം ഒരു സമൂഹത്തിന് കേൾക്കാൻ പറ്റുന്ന ഒരു സ്പേസിലാണെങ്കിൽ അത് ഭയങ്കര ഗുണമുണ്ടാകുന്നു. കാരണം ഒരാളെ കൂടെ ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു വലിയ തിരിച്ചറിവുകളാണ് കിട്ടിയത്. പഠിച്ചവൻ തന്ന കണ്ണ് എന്നുള്ള അനുഗ്രഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും അൽഹംദുലില്ലാ എന്നിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അൽഹംദുലില്ലാ, എനിക്ക് കണ്ണുണ്ടല്ലോ എന്ന് ഒരു നോർമലി ചുണ്ടറ്റത്ത് നിന്ന് വരുന്ന ശബ്ദത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എല്ലാം ഉൾക്കൊണ്ടിട്ട് വലിയൊരു ആക്സിഡൻ്റ് ഇല്ലെന്ന്, ഒരു നൂലിട വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട് നമ്മളെ വണ്ടി പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ പറയുന്നൊരു അൽഹംദുലില്ലയുണ്ട്. അതുപോലത്തെ ഒരു അൽഹംദുലില്ല ഒരിക്കൽ പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് ഉറപ്പാണ് ഈ വ്യക്തികളായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറേ ആളുകളോട് നമ്മൾ നടത്തിയ സംസാരം പീസ് റേഡിയോ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 32 വർഷം കാഴ്ചശക്തി ഉണ്ടായിരുന്നു. 32 വർഷം ഞാൻ സാധാരണ ആളുകളെ പോലെ ജീവിച്ചു. 32-ാമത്തെ ദിവസം ഒരു രാവ് പുലർന്നപ്പോൾ എനിക്ക് കാഴ്ചയില്ല എന്നാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരം വെളുത്തിട്ടില്ല, കറണ്ട് ഇല്ല എന്നൊക്കെ, ലൈറ്റ് റെഡി എന്ന് ഭാര്യനോട് പറയുന്നുണ്ട്. ഭാര്യ നിങ്ങൾക്ക് എന്താ ഭിരാന്താന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് രണ്ടാളും തമ്മിൽ നടത്തിയ സംസാരത്തിന്റെ അടുക്ക് ഭാര്യക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇയാളിങ്ങനെ തപ്പിത്തെറിഞ്ഞ് നടക്കണുണ്ടപ്പോ ഇയാൾ തപ്പിത്തടയുന്നത് ഇത് കുറ്റാക്കൂരിരുട്ടിന്റെ രാവാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സമയം 6:30-7 മണിയായ വിവരം മൂപ്പരറിയില്ല. അടുക്കളയിൽ ഞാൻ അപ്പം ചൂടാൻ പോകുന്ന പറഞ്ഞു, പന്തിക്കാൻ പറ്റി അപ്പം ചൂടാൻ പോകണമെന്ന് നമ്മൾ ചോദിച്ചു. ഈ നേരത്തെ അപ്പം ചൂടല്, പക്ഷെ 5 മിനിറ്റ് കൊണ്ട് രണ്ടാളും തമ്മിൽ മനസ്സിലാക്കി അല്ലേ. നിങ്ങൾ ആലോചിച്ചാൽ അങ്ങനെ ഒരു അനുഗ്രഹം നാളെ നേരം വെളുക്കുമ്പോൾ ഊരിയെടുത്താൽ നമ്മുടെ സമീപനം എന്തായിരിക്കും, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നോക്കൂ. നിങ്ങൾ ജോലിസ്ഥലത്ത് 1 മിനിറ്റിൽ 5 കട്ട ഈ ചുമരിൽ വെച്ച് വെക്കണ സിമെന്റിങ് വേണ്ടാത്ത കട്ടുണ്ടാക്കുന്ന ഒരു മെഷീൻ
അതിന്റെ കറണ്ടൊക്കെ ഓഫാക്കിന്റെ വെച്ചത് ക്ലീനിങ്ങിൽ നിന്നാണ് മൂപ്പര്. പക്ഷേ മെഷീൻ വർക്ക് ചെയ്തു, എങ്ങനെയാണെന്നറിയില്ല, കൈ അരഞ്ഞു പോയി. ഒരു മിനിറ്റിൽ 5 കട്ട് ഉണ്ടാക്കണ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൈ ഒടുങ്ങി. എന്തായിരിക്കും അവസ്ഥ? കൈയില്ല അയാൾക്ക്. അടുത്ത ദിവസം മുതൽ കൈയില്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് അയാളുടെ കൈ മുറിച്ച് കളയണമെന്ന തീരുമാനം എടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ ഇടപെട്ടൊരു ഓർമ്മ എനിക്കുണ്ട്. നമ്മൾ പറയണം മുറിച്ചോളി അല്ലേ, മുറിച്ചോളി എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാളെ നമുക്ക് ആർക്കും വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പരാമർശിച്ചതുപോലെ കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരുമ്പോ ഒരു വീട്ടിലെ 4 ആളുകളാണ് ഒന്നിച്ചു പോണത്. മോളുടെ നിക്കാഹിന്റെ പന്തലിലേക്ക് സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് പതിയെ സഞ്ചരിച്ചെത്തുമ്പോൾ ആ കുടുംബിനി അനുഭവിക്കുന്ന, ആ കുട്ടി അനുഭവിക്കുന്ന, ആ കുടുംബം അനുഭവിക്കുന്ന, അവരുടെ അടുത്തവരനുഭവിക്കുന്ന സംഘർഷത്തിന്റെ ആഴം എത്ര വലുതായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതാണ് അവസ്ഥ. എല്ലാം കൊണ്ടും തികഞ്ഞ് ശരീരത്തിലെ അവയവം കാർഡിയാക് അറസ്റ്റ് വന്ന് അതിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അപ്പോഴൊക്കെ മൂപ്പര് ആശ്വാസം എന്താ അറിയോ, മോൻ്റെ പിന്നെ ബിടെക് ഇപ്പൊ കഴിയുമല്ലോ, പിന്നെ ഓ നോക്കിക്കോളും കുടുംബമൊക്കെ എന്നാണ്. അപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്ന് വിളി വരുന്നത്, വരണം അവന് ഒരു സുഖല്ലായ്മണ്ട് കൊണ്ടോണം എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ വാപ്പാനോട് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം, വിശേഷമൊക്കെ ചോദിക്കണം. ഒരു നിമിഷം മനോനില തെറ്റിയിരിക്കുന്നു. മാനസിക അസുഖങ്ങളുടെ മരുന്ന് കഴിച്ച ചെറുപ്പക്കാരൻ ഇപ്പോഴും ജീവിക്കണം എന്നുള്ള വിശ്വാസം കൊടുത്ത് മാറാം. ഞാൻ പറയുന്നത് ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ, പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നമ്മെ നിരാശ നയിക്കുമോ? വിശുദ്ധ ഖുർആൻ പറയാണ്, ഫലാ തുക്കുൻ മിനൽ ഖാനിത്തി, ഒരു ഘട്ടത്തിലും നീ നിരാശപ്പെടുന്നവരിൽ ഉൾപ്പെടരുത്. വമൻ യഖ്നുതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാലൂൻ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാകുന്നത് ആര് മാത്രം? വഴിതെറ്റിയവർ മാത്രം. നിരാശ എന്ന് പറഞ്ഞ പരിപാടി വിശ്വസിക്കില്ല, നിരാശ എന്ന് പറയുന്ന ഒരു കാര്യം വിശ്വസിക്കില്ല. മാത്രമല്ല ഇന്നഹു ലാ യഈസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിശ്ചയമായും ഇന്നഹു ലാ യഈസു മിൻ റൗഹില്ലാ, അള്ളാഹുവിന്റെ, അള്ളാഹു തരാനിരിക്കുന്ന വിജയങ്ങളുടെ, അള്ളാഹു തരാനിരിക്കുന്ന പിന്നെ നന്മകളുടെ ആ കാര്യത്തിൽ നിന്ന് നിരാശപ്പെടുന്നത് അതാരു മാത്രമായിരിക്കും? അവിശ്വാസികൾ മാത്രമായിരിക്കും. അവിശ്വാസിക്ക് പറഞ്ഞതാണ്, കുഫറിന്റെ കൂടെ പറഞ്ഞതാണ് നിരാശ. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു കാറ്റത്ത് റബ്ബർ നോട്ടം മുള്ള പൊളിഞ്ഞടിക്കുന്നു. ആരോ ഒരാൾ വലിച്ചിട്ട റബ്ബർ കുറ്റിയിൽ, വീടി കുറ്റിയിൽ റബ്ബർ മുഴുവൻ കത്തിപ്പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നിന്നിട്ട് വിശ്വാസി നിരാശപ്പെടൂല. വിശ്വാസി അവിടെയും ഒരു പ്രതീക്ഷ വെക്കും, അവിടെ ഒരു പ്രതീക്ഷ വെക്കും, ഒരു നിലക്കോ നിരാശപ്പെടില്ല. അങ്ങനെ നിരാശപ്പെടാത്ത ഒരാൾക്ക് പിന്നെ സൈനേഡ് വേണോ? അയാൾക്ക് പിന്നെ ഡിപ്രഷന്റെ ഗുളിക കുടിക്കേണ്ട അവസ്ഥക്ക് പോണോ? ഒന്നുമില്ല, അതെന്റെ വിധിയാണ്. ഡോക്ടർമാര് അവസാനം വിധി എഴുതി, ഒരിക്കലും നമുക്ക് കുഞ്ഞുണ്ടാവൂല. എല്ലോ പല 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 വഴികളിൽ പോയി, അവസാനം 41 വയസ്സ് ഭാര്യക്കും 50 വയസ്സ് ഭർത്താവിനും. ഭർത്താവിന് യാതൊരു നിലക്കും കുഞ്ഞുണ്ടാകേണ്ട സംഗതികളൊന്നുമില്ല, അതുകൊണ്ട് ഇനി കുഞ്ഞുണ്ടാവൂല. അപ്പോ എനിക്ക് കുഞ്ഞുണ്ടാവുകയില്ലെന്ന യാഥാർത്ഥ്യത്തോട് സമരസപ്പെടാൻ ഒരു വിശ്വാസം എനിക്ക് പറ്റും? അവര് സധൈര്യം സമൂഹത്തിലേക്ക് ഇറങ്ങും. കുട്ടികളും കെട്ടുപാടുകളും ചുറ്റുപാടുകളും ഒന്നും എനിക്കില്ല. എനിക്ക് വയസ്സായ മാതാപിതാക്കളെ, ബന്ധുക്കളെ, പ്രിയപ്പെട്ടവരെ സേവിച്ചും സ്നേഹിച്ചും ഞാൻ മുന്നോട്ട് പോകണം. ഞാൻ നടത്തിയ പ്രാർത്ഥനകളൊന്നും വെറുതെ ആകൂല. കുട്ടിയെ ചോദിച്ചിട്ട് കുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പടച്ചവൻ എന്താ ചെയ്യുക? കുട്ടികൾ 10-ഉം 12-ഉം ഉള്ളവർക്ക് കിട്ടുന്നതിലേറെ നല്ല സംരക്ഷണത്തിൽ അവരുടെ ജീവിതം പടച്ചവനാക്കി കൊടുക്കും. ചിലപ്പോൾ അതും ഉണ്ടാവില്ല, അപ്പൊ നിരാശപ്പെടും. ഇല്ല, നാളെ പരലോകത്തൊരു പുണ്യമായി. അതാണല്ലോ നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞ 1-2 കുത്തുമകളിൽ പറഞ്ഞത്. 3 നിലക്കാണ് പടച്ചവൻ പ്രാർത്ഥന സ്വീകരിക്കുക. ഒന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും, ചിലപ്പോൾ അത് കിട്ടൂല. ചിലപ്പോൾ അതിന് പകരം നല്ല വേറൊന്ന് തരും, അല്ലെങ്കിൽ വേറൊരു അപകടം തടഞ്ഞു തരും, ചിലപ്പോൾ അതും ഉണ്ടാവൂല. അപ്പൊ നാളെ പരലോകത്ത് അവനൊരു പുണ്യകരമായ അമലാക്കിയിട്ടതിനെ മാറ്റും. അവന്റെ മീസാനിൽ കനം തൂങ്ങുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിലേക്കുള്ള ഉപകാരപ്പെടുന്ന ഒന്നാക്കിയിട്ട് അതിനെ മാറ്റുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഇന്നഹു ലാ യഈസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ എന്ന് ആരാ പറയണറിയോ? യാഖൂബ് അലൈഹി ഇസ്ലാമാണ് പറയുന്നത്. യാഖൂബ് അലൈഹി ഇസ്ലാം ഇത് പറയുന്നത് എപ്പോഴാണ്? യൂസുഫ് എന്ന മോനെ നഷ്ടപ്പെട്ടു. യൂസുഫ് എന്ന മോനെ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചും കരഞ്ഞും കണ്ണീരിലും ജീവിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി പോയി. അങ്ങനെയാണ് നാട്ടിൽ വരളിച്ച് വന്നപ്പോ
അങ്ങ് മിസ്ര ദേശത്തെ രാജാവ് പാവങ്ങളായ മനുഷ്യർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോ, ആ വീട്ടിലെ കുടുംബത്തിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണെന്ന് പറഞ്ഞപ്പോ, ആ എണ്ണത്തിനനുസരിച്ച് പറഞ്ഞേച്ച്, എല്ലാരും പറഞ്ഞേച്ചു. അപ്പോഴാണ് ബിന്യാമീൻ എന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത മോനെ രാജാവ് പിടിച്ചു വെക്കണേ. അപ്പോഴാണ് ചെല്ലി നിങ്ങൾ അന്വേഷിക്കും കിട്ടും. അള്ളാഹു ഒരിക്കലും വിശ്വാസിയെ കഷ്മിപ്പിക്കൂല, പഠിച്ചോ, നമ്മൾ സഹായിക്കും, നിങ്ങൾ ചെല്ലും. വയോധികനായ ഒരു പിതാവ് പറയണത് മനസ്സിലായി. അവിടെയും ഒരു നിരാശയില്ല. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ പോയി. ഒന്ന് രണ്ട് പ്രവാചകന്മാരാണ് സമ്പന്നരായി കൂടാൻ പറഞ്ഞിട്ടുള്ളത്, സുലൈമാൻ നബി, അയ്യൂബ് നബി ഒക്കെയാണ് അതിസമ്പന്നനായിരുന്നു. സമ്പാദ്യം മുഴുവൻ പോയി. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെ സമ്പാദ്യം ഒക്കെ പോകും, കുറെ പ്രളയം എടുത്തുപോയി, കാറ്റെടുത്തു പോയി, എന്തൊക്കെ ആയിട്ട് പോയി. അവസാനം ഒരു വീടിന്റെ ചെറിയ തുരുത്തിലേക്ക് നമ്മൾ ഒതുങ്ങി. അപ്പോഴും 10-15 മക്കളുണ്ട്, വീണ്ടെടുക്കാന്ന് വിചാരിച്ചു. ഓരോ മക്കളും മരിച്ചു. ഒരു മോന്റെ മയ്യത്ത് നിസ്കരിച്ച് വരുമ്പോഴേ കടുത്ത മോൻ രോഗിയായി. അവനെ ചികിത്സിച്ച് സംരക്ഷിച്ച് അടുത്ത മോൻ രോഗിയായി. 11 മക്കളും പോയി. അദ്ദേഹത്തിനു രോഗം വന്നു. ഭാര്യ പ്രയാസപ്പെടുന്നത് കണ്ടു. അപ്പോഴാണ് പഠിച്ചോനെ എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോഴും പടച്ചോനല്ലാത്ത ഒരു പട്ടപ്പിന്റെ അടുത്തേക്കും പോയില്ല, പടച്ചോനോട് മാത്രം, മനസ്സിലായി, പടച്ചോനോട് മാത്രം. അപ്പൊ അവിടെ അമ്പിയാക്കളെ നമ്മൾ അങ്ങനെ പരിചയപ്പെടുകയാണ്. മാത്രല്ല, നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറഞ്ഞൊരു വാചകം, വ്യത്യസ്ത രീതിയിൽ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ലൈൻ അല്ലാഹു ജംറതൻ ഫീ ഫമി ഹത്താ തൻതഫിഅ, ഒരു തീക്കണൽ ഞാൻ എന്റെ വായിൽ വെക്കുന്നു, അങ്ങനെ ആ തീക്കണൽ എന്റെ വായിൽ വെച്ച് എന്റെ വായിലെ ഉമനീരിന്റെ സ്പർശമേറ്റ് അതിങ്ങനെ ഉണങ്ങി ഒരു കരിക്കട്ടയായി അതിന്റെ തീ കെട്ടുപോകുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നാലും ഞാൻ എന്തു പറയില്ല എന്നറിയോ, ലൈതൽ അംറു ലം യകുൻ ഹകദ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുതായിരുന്നു എന്ന് ഞാൻ പറയില്ല. എന്തേ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂല ലി അംറിൻ ഖലാഹുല്ലാഹു തആല, അല്ലാഹു എനിക്കൊരു വിധി തന്നു, എന്റെ കുട്ടിയെ അല്ല കൊണ്ടേ, 3 മക്കളെ തന്നിട്ട് എന്റെ ഭാര്യനല്ല കൊണ്ടേ, കുടുംബമൊക്കെ ആശ്വാസത്തിലായി, കഴിക്കാൻ പറ്റണേ ഭക്ഷണം, ഉപ്പാക്ക് ഉദ്ദേശിക്കണ കാര്യം വാങ്ങിക്കൊടുക്കാൻ പറ്റണ നേരായപ്പോഴേക്കും ഉപ്പര് മരിച്ചുപോയി. നല്ല വീടൊക്കെ വെച്ച് ആ വീട്ടിൻ്റെ ഉള്ളിൽ, ചോരാത്ത വീട്ടിൻ്റെ ഉള്ളിൽ താമസം വന്നപ്പോഴേക്ക് അതിനെക്കുറിച്ച് ഇതാ അവിടെ മോനൊരു വീട് വെക്കണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തന്ന ഉമ്മ മരിച്ചുപോയി. അങ്ങനെയൊക്കെ ഉണ്ടായാലും ഞാനെന്തു പറയില്ല, ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു പഠിച്ചു, എൻ്റെ വിധി ഞാൻ പറയില്ല. എങ്ങനെയാണെങ്കിൽ എൻ്റെ വായയിലിരുന്നിട്ട് ഒരു തീക്കണൽ ഇങ്ങനെ എന്താ പറയുക, അണഞ്ഞു പോകാൻ മാത്രം പ്രയാസം ഞാൻ അനുഭവിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അങ്ങനെ പറയില്ലെന്ന്. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസിക്ക് നിരാശയേയില്ല ഒരു കാര്യത്തിലും. പേപ്പറൊക്കെ പോയി, വിചാരിച്ച് കോഴ്സൊക്കെ പാളി അല്ലേ, ഉമ്മേറ്റ് പ്രശ്നമാണ്, ഭാര്യ ഉമ്മയും തമ്മിൽ പ്രശ്നമാണ് ഒക്കെയാണെങ്കിലും വിശ്വാസി എന്ത് ചെയ്യണം, ആ പ്രശ്നത്തിലെ ഒരു ഇസ്ലാമിക സമീപനം സ്വീകരിച്ച് ഒളിച്ചോട്ടമല്ല വേണ്ടത്. വാപ്പം മുണ്ടുന്നില്ല, പാപ്പാന്റെ അടുത്ത് എങ്ങനെ ചെന്ന് സംസാരിച്ചിട്ടും പാപ്പാക്ക് ബോധ്യപ്പെടുന്നില്ല. എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കട്ടെ, +2 പ്രായത്തില് അദ്ദേഹത്തിന് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാനും പറയാനും പാടുള്ളൂ എന്ന് മനസ്സിലായി. ആയത്തുകൾ, തെളിവുകൾ, പ്രമാണങ്ങളൊക്കെ വെച്ചിട്ട് പടച്ചവനല്ലാത്തവരോട് ജീവിതത്തിലെ പടച്ചവനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ സ്വർഗം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അതല്ല പൊറുക്കാത്ത പാപാണ്. അമ്പിയാക്കളത് പോലും പൊറുക്കൂല എന്ന് പറഞ്ഞതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വേണ്ടി വർത്താനം പറഞ്ഞു പരലോകത്ത്. വർത്താനം ഹദീസ് കാണാം, പടച്ചോനെ എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ. പടച്ചോൻ പറഞ്ഞു, നിനക്ക് അവകാശമല്ലാത്തത് ചോദിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ ഒരു നികൃഷ്ട ജീവിയായി നരകത്തിലേക്ക് മറിഞ്ഞു വീണ് അദ്ദേഹം കണ്ടു. ഇങ്ങനത്തൊക്കെ കേട്ടപ്പോ അദ്ദേഹം സമീപനം സ്വീകരിച്ചു. അപ്പൊ വാപ്പ വീട്ടുന്ന് പുറത്താക്കി, ഉസ്താദ് മുച്ചിമ കയറ്റി വാപ്പാനെ, വാപ്പ വീട്ടുന്ന് പുറത്താക്കി. പിന്നെ ഉസ്താദിന് വേണ്ടിയില്ല എന്നായി, പിന്നെ ഉസ്താദ് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടും വാപ്പ എടുത്തില്ല. അയാൾ നിരാശനായില്ല, അയാൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയി. ഇപ്പോഴും പോവാണ്, വിദേശത്ത് പോയി, ജോലിയായി, ഒരു കല്യാണം കഴിഞ്ഞു, പരീക്ഷണം വന്നു, ഡിവോഴ്സ് ചെയ്തു, അടുത്ത കല്യാണം കഴിഞ്ഞു, നല്ല ഹാപ്പത്തായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, സ്വന്തമായൊരു വീട് വെച്ചു. ഇതൊക്കെ ആയിട്ട് ഉമ്മയും അയാളും തമ്മിൽ മുഖാമുഖം കണ്ടാൽ തൊലാക്ക് പോകുന്നു വാപ്പ പറഞ്ഞു.
അയാൾ ആലോചിച്ചു നോക്കും പരീക്ഷണം എത്രത്തോളം വലുതാണ്. പക്ഷെ അയാൾ ശക്തമായി അയാൾ ഉൾക്കൊണ്ട നന്മയിൽ പിടിച്ചു തന്നു. മനെ ഫോണിൽ വിളിക്കും, നേരിട്ട് കാണ്ടെന്നല്ലേ ഉള്ളൂ. പാപ്പാക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു. പാപ്പാനെ ചികിത്സിക്കാനുള്ള ഫുള്ള് പൈസയും കൊടുത്തു. കൊടുത്തത് മോനാന്നറിഞ്ഞപ്പോ ആ നിമിഷം കടം വാങ്ങി പാപ്പ തിരിച്ചു കൊടുത്തു. യുദ്ധം തുടരുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിന് അളവ് കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിന് വിശാലത കൊടുക്കട്ടെ. ആദ്യം മുശിമ കയറ്റിയവരൊക്കെ പിന്നെ മൂപ്പരോട് പലതരക്കും പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും എന്താ പ്രയോഗം എന്താണ് പറയാ, ലൈത്തൽ അംറു ലം യകുൻ കദാ, ഇങ്ങനെ ആകാൻ പാടുണ്ടായിരുന്നില്ല. പടച്ചോം വിധിച്ചൊരു വിധിയെ കുറിച്ച് അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് തന്നെ നിരാശ എപ്പോഴാണ് വരിക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ഒന്ന്, മനുഷ്യന് അലിസ്തിഅജാലുൽ ഇൻസാനിൽ ഉമൂർ, കാര്യം വേഗമായി കിട്ടാനുള്ള ഒരു ധൃതി ഉണ്ടാവും. വില്ലേജ് ഓഫീസിൽ പോയി, ആറോട്ടം പോയി, പേപ്പർ റെഡി ആയില്ല, ഭയങ്കര നിരാശ, ഭയങ്കര സങ്കടം, ഭയങ്കര പ്രതിഷേധം, ഭയങ്കര വിഷമം അല്ലേ? ഒപ്പിട്ടൊന്നില്ല. നമ്മളയാളെ കയറി കുറെ തെറി പറഞ്ഞു, അയാൾ കോളറിന് പിടിച്ചു, നിയമപരമായി ജോലി തടസ്സപ്പെടുത്തി എന്നുള്ള കേസിൽ നമ്മൾ വേറെ അറസ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണില്ല. അതിന്റെ അർത്ഥം എന്താ? ആ പേപ്പർ കിട്ടാൻ വേണ്ട അനുബന്ധങ്ങളൊന്നും ചെയ്യേണ്ടതാണ്, ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഉള്ളിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മളെന്താ വിചാരിക്കേണ്ടത്, ഇതെനിക്ക് കിട്ടേണ്ട നേരെ ആയിട്ടില്ല, ആവുമ്പോൾ കിട്ടും. വളരെ ചെറുപ്പക്കാരികളായ 21, 22, 23 വയസ്സുള്ള അയലോകത്തുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ 35, 40 വയസ്സായിട്ടും ഒരു പുരുഷന്റെ സ്പർശത്തിന്റെ ഇടം കിട്ടാതെ വേദനയോടുകൂടെ കഴിയുന്ന ഒരു പെൺകുട്ടി, അവരുടെ കുടുംബം അവരാലോചിക്കേണ്ട എന്താ? നല്ല പ്രാർത്ഥിക്കുക, കിട്ടുമ്പോ ആയുസ്സിലെ കുറച്ചു കാലമായിരിക്കും, പക്ഷെ ആയുസ്സിലെ കുറച്ചു കാലം സ്വർഗീയ ജീവിതമായിരിക്കും, സന്തോഷകരമായ ജീവിതമായിരിക്കും. എനിക്കുണ്ടാകും ഒരു വിഷമം, എനിക്കുണ്ടാകൂല എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുക. നിരാശ എന്നതൊരു വിശ്വാസിയെ പറ്റി പറഞ്ഞുകൂടാ, ഉണ്ടായിക്കൂടാ. വക്കാനൽ ഇൻസാൻ അജൂല, സൂറത്ത് ഇസ്രായേൽ ഖുർആൻ പറഞ്ഞു, മനുഷ്യന് ധൃതി കൂടുതലാണ്, മനുഷ്യന് ധൃതി കൂടുതലാണ് എന്നാണ്. മാത്രമല്ല എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾ അള്ളാഹുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവനെ അല്ലാ മതി. അള്ളാഹിനെ ഏൽപ്പിച്ച കാര്യത്തിന് ഞാൻ വേറൊള്ളടത്തേക്ക് പോകരുത്. ദുന്യാവിന്റെ കാര്യം ചെയ്യേണ്ടെന്നാണോ? ദുന്യാവിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്താ, ഒരാൾ ഒട്ടകത്തെ അവിടെ കെട്ടിട്ടിട്ട് നബിന്റെ സദസ്സക്ക് മണ്ടി കയറി, സദസ്സേക്ക് അപ്പോ കെട്ടിട്ടിട്ട് വന്ന് അവർ, നബിയെ ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട്, ഇതാ കെട്ടിട്, എന്നിട്ട് തവക്കുലാക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ ചെയ്യും. ജോലിയില്ല, ഒരു ജീവിത വഴിയില്ല, സഹോദരന്മാരെ ജോലിയില്ല, ജീവിത വഴിയില്ല, എന്താ, നമ്മളെ പരമാവധി അതിനെക്കുറിച്ച് പഠിക്കണം. പല പല സംവിധാനങ്ങളുണ്ട്. ചെറുപ്പക്കാർ കുറച്ച് അധികം പങ്കെടുക്കുന്ന സദസ്സ് എന്നുള്ളവർക്ക് പൊതുവേ ഒരു മിനിറ്റ് ഞാൻ ജോലിനെ കുറിച്ച് പറയലുണ്ട്. നാട്ടിലങ്ങനെ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യണ കുറേ സംഗതി തന്നെ പോകുക എന്നുള്ളതൊന്നുമല്ല. സർക്കാരിനും സംവിധാനങ്ങൾക്കൊക്കെ ജോലി നിർദ്ദേശിക്കുന്ന കുറെ അതിനായിട്ടുള്ള ചില ഓഫീസുണ്ട്. വില്ലേജ് ഓഫീസ് നമുക്കില്ലേ, പഞ്ചായത്ത് ഓഫീസില്ലേ, അതേപോലെ തൊഴിൽ സാധ്യതകൾ പറഞ്ഞിരണേ ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തൊഴിൽ എന്താണ്, അതിന്റെ സാധ്യത എന്താണ്, അതൊക്കെ പഠിക്കണം. പഠിക്കാതെ തന്നെ കൊണ്ടുപോയിട്ട് ഒന്നായിട്ടാണ് പൈസ ഇറക്കും, എന്നിട്ട് പിന്നെ അങ്ങനെ ചക്രശ്വാസം വലിച്ചിരിക്കും. മുൻകരുതലും തഖ്തീത്തും പ്ലാനിങ് എന്നുള്ളത് വിശ്വാസിയെ പോലെ നിർവഹിക്കേണ്ട വേറെ ആരുമില്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കൊണ്ടുപോയി ചാടിയിട്ട് നിരാശ വേണ്ടാർന്ന് ഇരിക്കലല്ല. നോക്കൂ, നിങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ പറഞ്ഞത് പ്രകാരമാണ് എങ്ങോട്ട് പോയത്, മദീനത്തേക്ക് പോയത്. അല്ലാഹ പറഞ്ഞത് പ്രകാരം മദീനത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കണം? യാത്ര പുറപ്പെടേണ്ടതിന്റെ മുമ്പത്തെ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് യാത്രാവാഹനം റെഡിയാക്കാൻ വേണ്ടി പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അന്ന് അദ്ദേഹത്തിന്റെ മോള് നിറവയറുവേറ്റ് നിൽക്കുകയാണ്, ഗർഭിണിയാണ്. ഗർഭിണിയായ എന്നോട് പോകാനുള്ള നബിദ് ആവശ്യപ്പെട്ട്, ഞാപ്പ എങ്ങനെ പോവുക, നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കുക, ഒരു ഒഴിവ് കഴിവ് പറഞ്ഞേക്കാന്നൊക്കെ വിചാരിച്ചോ. ഇല്ല, നോക്ക് നിങ്ങൾ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ കിടക്കണോടത്തേക്ക് കിടത്തിയിട്ട് പൊതുപ്പ് മേലിടുകയാണ്. അലി റളിയല്ലാഹുവിനെ തെരഞ്ഞെടുത്ത എന്താ, അദ്ദേഹം ഖുറൈശി കുടുംബത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മനുഷ്യന്റെ ഇഷ്ടപ്പെട്ട പുത്രനാണ്. ഒരു പിടി മണ്ണ് വാരിട്ടു, റസൂലുള്ളാഹിന്റെ മണ്ണ്, ഒമാ റമായി സൈദ റമൈ, നബി എങ്ങളല്ല എറിഞ്ഞത്, അത്ഭുതം കാണിച്ച നബിയല്ല, അത് പഠിച്ചവനെ മൊയ്സത്താണ്. നമ്മളാ നാട്ടിൽ മൊയ്സത്തും കറാമത്തൊക്കെ നടന്ന കച്ചവടത്തിന്റെ ഏറ്റവും വലിയ സംഭവം, എപ്പോ ആണെങ്കിലും ആർക്കും എങ്ങനെ എന്തു ആക്കി കൊടുക്കാം, ആൺകുട്ടിനെ പെൺകുട്ടിയാക്കുന്നു, പെൺകുട്ടിനെ ആൺകുട്ടിയാക്കുന്നു, രോഗം വേണ്ടോ എന്ന് പറയുന്നു അല്ലേ.
നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാലറിയാം, ഭയങ്കര തള്ളു കഥകളുടെ മലവെള്ളപ്പാച്ചിലിന്റെ നടുക്ക് കൂടെയാണ് വിശ്വാസി സമൂഹം കടന്നുപോകുന്നത്. ഇരിക്കട്ടെ, എന്തായാലും ആ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു, വാഹനം തയ്യാറാക്കുന്നു, ഭക്ഷണം ഒരുക്കുന്നു. എന്തേ, ഒരു ജനതക്ക് അള്ളാഹു ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് ബുറാഖ് അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് എന്തേ റസൂൽ വാഹനം ഒരുക്കിയേ? പ്ലാനിങ് ആണത്, എനിക്കും നിങ്ങൾക്കുള്ള പാഠമാണ്. പോകുമ്പോ പ്രവാചകൻ വഴികാട്ടിയെ സ്വീകരിക്കുന്നു, ഗൂഗിൾ മാപ്പൊന്നുമില്ല, ആണ് പോക, കാണുന്നൊടുത്ത് വെച്ച് അവിടെ എത്താന്നൊന്നുമല്ല. പോകുമ്പോൾ ഇടത്താളം ഇടത്താവളം സൗറുഗുഹ സ്വീകരിക്കുന്നു. മുൻ വഴിയിൽ ഒരാള് അമുസ്ലിമായ ഒരു മനുഷ്യൻ വഴികാട്ടിയായി മുന്നോട്ട് പോകുന്നു, പിന്നിലോ പ്രവാചകൻ, പിന്നിൽ പ്രവാചകന്റെ ഒട്ടകം, അതിന്റെ പിന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ അദ്ദേഹം നിൽക്കണേ. അതിന്റെ പിന്നിലോ ആട്ടിൻ കൂട്ടങ്ങളെയും തെളിച്ചുകൊണ്ട് ഒരാട്ടിടയൻ. എന്തിന്? ഈ നടന്നുപോകുന്ന വഴിയിലെ കാൽപ്പാടുകൾ കാണാതിരിക്കാൻ. ഇതിന്റെയൊക്കെ മുമ്പ് അങ്ങ് മദീനയിൽ പ്രവാചകൻ ചെല്ലും മുമ്പ് അവിടെ ഒരു മണ്ണൊരുക്കുന്നുണ്ട്, മനസ്സൊരുക്കുന്നുണ്ട്. ആരെ വിടുന്നത്? മിസ്ആബ് ഇബ്നു ഉമൈർ എന്ന സുന്ദരനായ മികച്ച സംഭാഷണ മികവുള്ള ആര് പറഞ്ഞാലും പേരറിയുന്ന ഗോത്രത്തിലെ വ്യക്തിയെ ഇസ്ലാമിന്റെ അംബാസിഡറായി അങ്ങ് മദീനയിലേക്ക്. ഒരു നാട്ടിൽ ഇസ്ലാം എത്തിക്കൽ വേറെ നാട്ടിൽ നാള് വന്നിട്ടാണ്. അത് പറയണമെന്നല്ലേ, വെട്ടത്തുരങ്ങാടിയിൽ നമ്മൾ വയലൊക്കെ എടുക്കുമ്പോൾ വേറെള്ളടുത്ത് നാള് വന്നിട്ടാ, അങ്ങനെ ഇസ്ലാം അങ്ങനെ എത്തിയ എല്ലായിടത്തും. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് വന്നിട്ട്. അതുകൊണ്ടാ വയങ്കല്ലിയിൽ പരിപാടി ഉണ്ടാവും, നിങ്ങൾ പോകണം എന്ന് ഞാൻ ഇവിടുന്ന് പറയുന്നത്. അങ്ങനെ ഇസ്ലാം ഉണ്ടായത്, അങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായത്. ഏത് നാട്ടിൽ ഇസ്ലാം ഉണ്ടായത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കി, ഈ പ്ലാനിങ് പറയണമെങ്കിൽ ഒരു മൂന്ന് കുത്തുവയ്ക്ക് നമുക്ക് ഈ മദീന യാത്രയുടെ പ്ലാനിങ് സെറ്റാക്കാൻ പറ്റും. അത്രയും ശക്തമാണ് ആ പ്ലാനിങ്. അവിടെ എത്തുന്നതിന്റെ മുമ്പ് അദ്ദേഹം അവിടെ ഒരു മണ്ണൊരുക്കൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു, എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അവിടേക്ക് അടസൂന്ന് ചെല്ലണേ. നീ അവിടെ ചെന്നിട്ട് ആദ്യം പോയത് തന്നെ സ്വീകരിച്ച ഗോത്രത്തിലേക്കല്ല, തന്നെ സ്വീകരിക്കാത്ത ഗോത്രത്തിലേക്ക്. ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നീണ്ട വർഷം യുദ്ധം ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്താലേ മദീനയിൽ അധിവസിക്കാൻ കഴിയുന്നതിനോണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു. വിളിക്കാത്ത ഗോത്രം കയറി ചെന്നപ്പോ സ്വീകരിച്ചപ്പോ പ്രിയപ്പെട്ടവനാണ് ഞങ്ങൾക്ക് നിങ്ങളെന്ന് പറഞ്ഞപ്പോ അങ്ങേ ഗോത്രത്തിലെ നേതാവിനെ കാണുന്ന കാര്യം പ്രവാചകൻ പിന്നെയും പിന്നെയും സംസാരിച്ചു, പിന്നെയും പിന്നെയും ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറിച്ചിൽ തുടങ്ങി. ആ വ്യക്തിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് വിധി പുറപ്പെടുവിച്ച ആൾക്കാരാണ് ഇവര്. അവരൊന്നും മിണ്ടിയില്ല. പ്രവാചകന്റെ ഉള്ളിൽ ആഗ്രഹം അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വാർത്ത പുറത്തുപോയി. അങ്ങേ ഗോത്രത്തിലെ വ്യക്തി ഇങ്ങോട്ട് കയറി വന്നു. എവിടെ കിട്ടിയാലും വെട്ടി താഴെയിടേണ്ടവർ മുന്നിൽ വന്നപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ഇയാളെ കൊല്ലുന്നു പറഞ്ഞല്ലേ, നിങ്ങൾ കൊല്ലണില്ലേ? അവിടെ അവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന് പ്രിയപ്പെട്ട ഒരാള് ഞങ്ങൾക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. പ്രവാചകൻ അവിടെ അവർ ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വാരിപ്പുണർന്നു. ഇനി ജൂതനാണ് അടുത്ത പ്രശ്നം. ഫലസ്തീന്റെ മണ്ണിൽ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നിടത്ത് ഒരു കാരുണ്യവും കാണിക്കാത്ത ജൂതൻ. ആ ജൂതനെ പ്രവാചകൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. യുദ്ധത്തിന്റെ മുൻപ് സമാധാന അന്തരീക്ഷത്തിന്റെ കരാർ പത്രം എഴുതി, അല്ലേ? കരാർ പത്രം എഴുതി. ഇതൊക്കെ പ്രവാചകന്റെ പ്ലാനിങ് ആണ്. ഈ പ്ലാനിങ് ഒക്കെ ചെയ്ത പ്രവാചകന്റെ സാധനം വണ്ടി പോയിട്ട് കട തുടങ്ങും, ചില ആൾക്കാർ ബിസിനസ് തുടങ്ങും. ആരൊക്കെയാണെന്ന് അറിയാതെ കൊടുക്കും പൈസ, ലാഭം കിട്ടണവനെ കുറിച്ച് മാത്രം ആലോചന ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ ആകെ വിരല് കടിച്ച് മുറിച്ച് സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് ഒക്കെ പോയി നാട് വിട്ട് സുഹൃത്തുക്കളെ നിരാശയിലേക്ക് പോകും മുമ്പ് റബ്ബിൽ തവക്കുലാക്കി നിർവഹിക്കേണ്ടത് നിർവഹിച്ചു പോകുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ പിന്നെ സൂക്ഷ്മത ഉണ്ടാകുക എന്നുള്ളതാണ് ജീവിതത്തിൽ. എല്ലാ മേഖലയിലും സൂക്ഷ്മത. എന്തൊക്കെ കയറുകയാണെങ്കിലും അതിൻ്റെ ഒരു ദീന് നോക്കണം. എന്തിനും ദീനുണ്ട്, എന്തിനും ദീനുണ്ട്. ദീനില്ലാത്തൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ നമ്മുടെ കണ്ണും കാതും കൈയും കാലും മനസ്സും മസ്തിഷ്കവും ഇൻവോൾവ് ചെയ്യുന്ന ഇടപെടുന്ന എന്തിനും ദീനുണ്ട്, സംശയമല്ല. അപ്പൊ അതിന്റെ ദീന് സൂക്ഷിക്കണം. ഓമയത്തില്ല യജഅലഹു മഖ്റജ. അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ച ഒരാളാണോ, അള്ളാഹു അവന് വഴി ഉണ്ടാക്കി കൊടുക്കും. ആ വഴി എങ്ങനെയാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വരും, നമുക്കതിന് കിട്ടും, നമ്മളെ രക്ഷപ്പെടും. ആശുപത്രിയിൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ, ഇരുന്നിങ്ങനെ കരയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ നമ്മളെ കാണുന്നതും അയാളുടെ മനസ്സലിയണതും അയാളെ നമ്മളെ സഹായിക്കണതും. എത്ര അനുഭവങ്ങൾ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ചെയ്ത നന്മയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇമാം ഷൗക്കാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഫമൻ വന്ന ബിറബ്ബിഹിൽ ഖൈറ, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട്
നന്മ ചിന്തിച്ചാൽ ആമലഹുല്ലാഹു സുബ്ഹാനഹു വതആല ഹസ്ബല്ലന്നിഹി, അവൻ വിചാരിക്കണ വിചാരത്തിന്റെ ഒപ്പം ഉണ്ടാവും. പഠിച്ചവന് ഇഞ്ഞോട് വലിയ കാരുണ്യമുള്ള ആളാ, ഇത്രക്കായിട്ട് എന്നെ എങ്ങനെ ആക്കിയല്ലോ അൽഹംദുലില്ല. നേരെ തിരിച്ച് നമ്മളെ കൂടെ ക്ലാസ്സിൽ പഠിച്ച 10-ാം ക്ലാസ് പഠിച്ച ഓനെങ്ങനെ നോക്കിയിട്ട്, ഓനിപ്പോ എന്താ നാ ഗൾഫിൽ 5 സൂപ്പർ മാർക്കറ്റ്, വലിയ സംഗതി, ഭയങ്കര സംഭവം. ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ ഒരു രാത്രി ഉറങ്ങുണ്ടാവില്ല, കോടികളുടെ കടവും ബാങ്ക് പലിശ കയറ്റി സ്വീപ്പാകായിരിക്കും. നമ്മളോ, നമുക്ക് കിട്ടുന്ന 750 റുപ്യ നിത്യ വരുമാനത്തിൽ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി കണ്ട് ഇവിടെ നാട്ടില് ഭാര്യയുടെ കൂടെ തണുത്തുറഞ്ഞ രാത്രിയിൽ ചേർന്നുറങ്ങി മുന്നോട്ട് പോകുകയായിരിക്കും. പക്ഷെ നമുക്ക് അവന്റെ ഡെക്കറേറ്റ് ചെയ്ത ജീവിതത്തിന്റെ പരിസരത്തേക്കാണ് നോക്കുക. കഥ പറയാറുണ്ട്, 3-4 കുട്ടികളൊക്കെ കൊണ്ടിങ്ങനെ ബസ്സിൽ സീറ്റ് കിട്ടാതെ ഒരു ഉമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ബസ് ഇങ്ങനെ സ്റ്റോപ്പായപ്പോ അപ്പുറത്തെ കാറിൽ കൂടെ പഠിച്ച പെണ്ണിങ്ങനെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ ആലോചിച്ച്, എന്തായാലേ ഓളൊരു ജീവിതം, ഓള് കാറിലാണ്, ഓളെ പുതിയപ്പോൾ ഓളെ തൊലാക്ക് ചെല്ലി പരിയിൽ കൊണ്ടേക്ക്. ഉണ്ടായ സംഭവം എന്നല്ല, ഒരു കഥ പറയണേ. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെടുന്ന ലോകത്തോടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളെക്കാളും താഴുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാളും മോളിലുള്ളവരിലേക്ക് നോക്കിയിട്ട് വ്യാമോഹികളായി അമിതമോഹങ്ങളിലേക്ക് പോകരുത്. അതാണ് നിങ്ങൾക്ക് നിരാശപ്പെടാതിരിക്കാനുള്ള നല്ല വഴി. റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുക, സാധ്യതകളെ പരിശോധിക്കേണ്ടതല്ല, സാധ്യതകളെ പരിശോധിക്കണം, എല്ലാ സാധ്യതകളെയും പരിശോധിക്കണം. എന്ത് സാധ്യത പരിശോധിക്കുമ്പോഴോ അതില് പടച്ചോനെ രോഹരി കൊടുത്ത് ചിന്തിച്ചാൽ മതി, എന്നെളുപ്പുണ്ട്, ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ ഇൻഷാല്ലാ. ഞാൻ അങ്ങനെ എനിക്ക് ശരിയായി വന്ന എന്റെ കച്ചവടത്തിന്റെ 1% വാർഷിക വരുമാനത്തിൽ 1% ഞാൻ ഇന്ന കാര്യത്തിന് കൊടുക്കും. അവളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പരലോകത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചു. എനിക്കറിയുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അയാളേക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 2.5% എന്നും ഒരു അക്കൗണ്ടിൽ ഫോർവേഡ് ചെയ്യും. വർഷം തികഞ്ഞതിന് ശേഷം സ്വന്തം സ്വത്ത് 590 ഗ്രാം വെള്ളിയുടെ അളവിന്റെ അപ്പുറത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ അയാൾ 2.5% എന്നെടുത്ത് ഫ്രീ ആക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അയാൾക്ക് സ്വതക്കിയും സക്കാത്തും ഒക്കെ കൊടുക്കാനായിട്ട് പൈസ ഉണ്ടാവും. ആ അക്കൗണ്ടിൽ നിന്ന് അയാൾ വേറെ ഒന്നും പൈസ എടുക്കൂല, അതയാളെ വസീയത്താണ്. പ്രായോഗികമായി ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരിയാം വിധം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിരാശപ്പെടുന്നില്ല ജീവിതത്തിൽ. എവിടെ കൊല്ലാമെന്ന സുറാഖ രാവിലെ കൊല്ലാമെന്നതാ യാത്രക്കിടയിൽ, പക്ഷേ വൈകുന്നേരമായപ്പോ സുറാഖ ആരാ? വിശ്വാസിയാണ്. രാവിലെ പ്രവാചകനെ കൊല്ലാമെന്ന സുറാഖ അന്ന് രാവണയും മുമ്പ് വിശ്വാസിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കടൽമാല ചാർച്ച് ആരാന്ന് ചോദിച്ചു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ, ഹദീസിൽ തന്നെ കാണാം, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും അഷ്ഖൽ ഖൗം, നിർഭാഗ്യം ചെയ്ത മനുഷ്യൻ റുഖുബത്ത് ബിൻ അബി മുഈദ് വന്നിട്ട് പ്രവാചകന്റെ കഴുത്തിൽ കുടൽമാല ചാർത്തി. തല പൊക്കാൻ പറ്റണില്ല. ചില വിശ്വാസികളുണ്ട്, അവർക്ക് അങ്ങോട്ട് ചെന്ന് ചെയ്തു കൊടുക്കാൻ കഴിയണില്ല, അവർക്ക് അങ്ങോട്ട് എത്താനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഇതൊക്കെ മാനുഷികമാണ്, മനുഷ്യ സഹജമാണ്. അവനെ ഭീരു എന്ന് വിളിക്കരുത്, അവനെ ഭീരു എന്ന് വിളിക്കരുത്, അല്ലെ? എല്ലാവർക്കും ഒരേപോലെ സമൂഹത്തിൽ ഇടപെടാനും സംസാരിക്കാനും സംവദിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ എടുത്ത് വലിച്ചെറിഞ്ഞു. എന്താ പ്രവാചകൻ ചെയ്തത്? പ്രവാചകൻ എഴുന്നേറ്റിരുന്ന ഒറ്റ വാചകം പറഞ്ഞു, അല്ലാഹു അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ ഖുറൈശികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്ക്. ഫശഖദാലിക അലൈഹിം ഇദാ ദഅ അലൈഹിം, പ്രവാചകൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് അവർക്കറിയായിരുന്നു, അതവർക്ക് പ്രയാസമായി. അല്ലാഹു അലൈക ബി അബീ ജഹൽ وعليك بعثبة بن ربيعة وشيبة بن ربيعة وليد بن عتبة وأمية بن خلف وعقبة بن أبي معيط എല്ലാരും പേരെടുത്ത് പ്രവാചകൻ പ്രാർത്ഥിച്ചു. വിഭ്രാന്തരായി അവര്. എന്താ റസൂലുള്ളാഹി ഓരും പ്രാർത്ഥിക്കുന്നത് ഒരു പടച്ചവനോടാ, അതുകൊണ്ടാ വിഭ്രാന്തരായത്. ഹറമിന് മഹത്വമുണ്ടെന്ന് വിശ്വസിച്ചവരാ, പിന്നെ അവരും പ്രവാചകനും തമ്മിലുള്ള ആകെയുള്ള ദൂരം എന്താ? ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യമല്ല, നേരിട്ട് പടച്ചവനോട് പറഞ്ഞ പടച്ചവൻ കേൾക്കൂല, ഞങ്ങൾ ശുപാർശക്ക് വേണ്ടി ലാത്താ നിറണ ഔലിയപ്പാപ്പാന്റെ അടുത്ത് പോവുകയാണ്. നമ്മൾ പാപികളാണ്, നേരിട്ട് ചോദിച്ചാൽ കിട്ടില്ല, ഇത് മാത്രമുള്ളൂ, വേറൊരു വ്യത്യാസമല്ല. മസല പഠിക്കണം നമ്മള്. നമ്മളെ നാട്ടിൽ ഒരാൾ കബറങ്ങ പോകുമ്പോ തന്നെ ചിന്തിക്കണുള്ളൂ, ഈ ശേഷം നമ്മളെ സഹായിക്കും, ഇദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് പഠിച്ചവനടുത്ത് ചെല്ലാന്നേ ഉള്ളൂ. ഈ പറയുന്ന ആളുകൾ മുഴുവൻ ബദറിന്റെ ഖലീബിന്റെ കിണറിൽ അവരെ പ്രവാചകൻ
അവർ യുദ്ധത്തിൽ മരിച്ചതിന് ശേഷം അവരെ തള്ളി ആ പ്രാർത്ഥന ഫലിച്ചു എന്ന്. അതുകൊണ്ട് സ്വപ്നങ്ങൾ പുലരുന്നൊരു ദിവസമുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അത് പുലർന്നില്ലെങ്കിലും സ്വർഗത്തിൽ ആ പുലർച്ചയുടെ പൂർണ്ണതകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു സഹായിക്കുമാറാകും. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേയെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഓരോരുത്തരോടും ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഓരോ പ്രയാസത്തിന് ശേഷവും ഓരോ ആശ്വാസം വരാനുണ്ട്, ഓരോ ബുദ്ധിമുട്ടിന് ശേഷവും ഒരു ആശ്വാസ തീരം വരാനുണ്ട്. ഇത് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാകും. ഇതൊക്കെ കഴിയുമ്പോൾ എനിക്കൊരു ഒരു ഒരു ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റുള്ള ഒരു സായാഹനം, ഒരു നന്മ നിറഞ്ഞ ഒരു പ്രഭാതം എന്നെ വന്നെത്തും എന്ന ആ ഒരു ആത്മാർത്ഥതയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവം കാണേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതം കുറച്ചുകൂടി സ്വസ്ഥമായി ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊക്കെ അറിയണായത്താണ് ഇന്നമാൽ ഉസ്രി യുസ്ര, ഓരോ ഉസ്രിൻ്റെയും കൂടെ ഒരു യുസ്രുണ്ട് എന്ന ആ ആയത്ത് മനസ്സിൽ വെച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മൂമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖികളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന മുസ്ലിം ജനസമൂഹങ്ങൾക്ക് അള്ളാഹു ആശ്വസ്ത കൊടുക്കുമാറാകട്ടെ. മഹാമാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫാസിസ്റ്റുകളുടെ തന്ത്രത്തെ അള്ളാഹു തകർക്കുമാറാകട്ടെ. ഗസ്സയിലെ മനുഷ്യർക്ക് അള്ളാഹു ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പിനെയും ഉയർച്ചയെയും ആ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മുഖ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അയ്സ് ഇസ്ലാം വൽ മുസ്ലിമീൻ വദല ശർക്ക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വൽ ആഖിറത്തി ഹസനത്തൻ റബ്ബനാ വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.